എല്ലാവർക്കും നമസ്കാരം. ഹാസ്യകല മീഡിയയുടെ സെഗ്മെന്റ് ആയ ഓൺലൈൻ സ്റ്റാൻഡ് ആ സെഗ്മെന്റിൽ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു വിശിഷ്ട വ്യക്തിയാണ്. ഇന്ന് അതിഥിയായിട്ട് അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്, ശ്രീ കോന്നിയൂർ പി കെ. ഇപ്പോൾ അദ്ദേഹം കോന്നി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും എന്തിനാണ് ഒരു രാഷ്ട്രീയ മേഖലയിൽ ഉള്ളൊരു ആളെ ഈ സെഗ്മെന്റിൽ പരിചയപ്പെടുത്തുന്നത് അല്ലേ. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ളതിലുപരി ഒരു കറ തീർന്ന കലാകാരനാണ്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഓക്കെ, കോന്നിയൂർ പി കെയിലേക്ക്. നമസ്കാരം. കോന്നിയൂർ പി കെ, അതെ, ഈ രാഷ്ട്രീയക്കാരനിലേക്ക് എത്തുന്നതിന് മുമ്പ് ശരിക്കും കോന്നിയൂർ പി കെ ആരായിരുന്നു? നല്ല ചോദ്യമാണ്. ഞാൻ ഒരു പാവം കലാകാരൻ, കലാരംഗത്തെ സുദീർഘമായ ഒരു അനുഭവ സമ്പത്ത്, ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് എൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഞാൻ അഭിമാനിക്കുന്നു. ആ കാലഘട്ടത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ മിമിക്രി, നാടകം എന്നിങ്ങനെ കലാപരിപാടികളുമായിട്ട് ബന്ധപ്പെട്ടു ഒരു 10-22 വർഷക്കാലം സുദീർഘമായി ആ രംഗത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു. ഈ കോന്നിയൂർ പി കെ എന്ന പേര് കിട്ടാൻ തന്നെ ഒരു കാരണമുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ വെട്ടൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ വെച്ച് അഖില കേരള ബാലയന സഖ്യത്തിൻ്റെ സംസ്ഥാന കലോത്സവം നടക്കുകയുണ്ടായി. ആ കലോത്സവത്തിൽ എന്നെ പങ്കെടുപ്പിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ആരാധ്യനായ ശ്രീ കോന്നിയൂർ രാധാകൃഷ്ണൻ സാറാണ്. അദ്ദേഹം കൊണ്ടുപോയി വിവിധ ഐറ്റത്തിൽ മത്സരിക്കാനുള്ള സന്ദർഭം കിട്ടി. അന്ന് അവിടെ ഓൾ ഇൻ ഓൾ ഞാനായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത ദിവസം നമ്മുടെ ആയിരവില്ലൻ ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു. ആ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മലയാളത്തിൻ്റെ അഭിമാനം ആയി നമ്മൾ എന്നും കരുതുന്ന സൂക്ഷിക്കുന്ന പ്രൊഫസർ എം വി മൻമോഹൻ സാർ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് കോന്നിയൂർ പി കെ എന്ന പേരെനിക്ക് നൽകിയത്. അത് ഇന്നും സ്മരണയായിട്ട് എൻ്റെ വീട്ടുകാർക്ക് പോലും എൻ്റെ പേര് സ്വന്തമായിട്ട് അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ട് ആ കോന്നിയൂർ പി കെ അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് യഥാർത്ഥത്തിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ നാക്കിൽ നിന്നാണ് ഈ പേര് വന്നത്. അത് ഇന്നും അഭിമാനപൂർവ്വം ഞാൻ സ്മരിക്കുന്നു. ആ പേരിന് ഏതെല്ലാം ഫീൽഡിൽ പോയാലും ആ പേരിന് യാതൊരു മാറ്റമില്ല. ഒരുപാട് പ്രൊഫഷണൽ സമിതികളിലൊക്കെ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? 5-6 കലാസമിതികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതും ജീവിതത്തിലൊരു വഴിത്തിരിവായിട്ട് കരുതുകയാണ്. കലാകാരന്മാരെ പറ്റിയും നാടകത്തെ സംബന്ധിച്ചും പഠിക്കുന്നതിനും അതൊരു വലിയ അനുഭവമായി കരുതുന്നൊരു വ്യക്തിയാണ് ഞാൻ. കേരളത്തെ ജനീയകലയായിരുന്നല്ലോ ഒരു കാലഘട്ടത്തിൽ നാടകം. ഇന്നതൊരു പരിധിവരെ അപ്രസക്തമായിരുന്നുവെങ്കിലും ജനങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുയോജ്യമായ സ്വാധീനം പകർത്തുന്നതിന് നാടകം എന്ന മാധ്യമം ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തും ഒരു വലിയ പ്രതിഫലനമായിരുന്നു. ഇപ്പം KPSC മുതലായുള്ള നാടക സമിതിയിൽ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റേക്ക് നാടകം ഉൾപ്പെടെയുള്ള നാടകങ്ങൾ കേരളത്തിലെ കലാഹൃദയങ്ങളിൽ എത്തിച്ച സന്ദേശം വളരെ വലുതാണ്. അപ്പം ആ ഒരു സന്ദേശം വന്നതും എൻ്റെ ഒരു കലാപ്രവേശനവും ഏതാണ്ട് ഒരുമിച്ച് വായിക്കാവുന്നതാണ്. അതെ, സാർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മേഖലയായ കലാരംഗത്ത് നിന്നും രാഷ്ട്രീയത്തിലേക്ക് ആ വഴിത്തിരിവുണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു? ഞാൻ ഒരു നാടകം ഒരിക്കൽ സംവിധാനം ചെയ്തു, റാന്നി അനങ്കരിയുടെ കളരി. ആ നാടകം സംവിധാനം ചെയ്യുമ്പോൾ ആ നാടകത്തിന് ഫിറ്റായ കുറച്ച് കലാകാരന്മാരെ ആവശ്യമായി വന്നു. കേരളത്തിലെ ഒട്ടുമിക്ക പ്രൊഫഷണൽ ട്രൂപ്പുകളിലും അറിയപ്പെടുന്നവരായ ധാരാളം കലാകാരന്മാരെ നേരിട്ട് സന്ദർശിക്കുന്നതിനും അവിടേക്ക് വീടുകളിൽ ചെന്ന് അവരെ പരിചയപ്പെടുന്നതിനുള്ള സന്ദർഭം കിട്ടി. വാസ്തവത്തിൽ എനിക്ക് അന്നാണ് കലാകാരന്മാരുടെ യഥാർത്ഥ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ സ്റ്റേജിൽ വന്ന് മേക്കപ്പ് ഇട്ട് സരസമായി സംസാരിച്ച് കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുക്കുന്ന ആൾക്കാരുടെ പിന്നാമ്പുറത്തെപ്പറ്റി ആരും ശ്രദ്ധിക്കാറില്ല. അവരുടെ ജീവിത രീതി വളരെ പരിതാപകരമായ ഒരവസ്ഥയായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇപ്പോഴേ മിക്കവാറും ആൾക്കാർ അതിൽ നിന്നും സിനിമാ രംഗത്തും സീരിയൽ രംഗത്തൊക്കെ പോയതുകൊണ്ട് സാമ്പത്തികമായി ഒരു പരിധി വരെ പിടിച്ചിരിക്കാൻ കഴിഞ്ഞു. ആ കാലഘട്ടത്തിൽ കേവലം നാടകം കൊണ്ട് മാത്രം കഴിഞ്ഞിരുന്ന കലാകാരന്മാരുടെ ഭവനങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ മുഴുപട്ടിണിയായിരുന്നു. ആ ദുരവസ്ഥ എന്നെ ശരിക്കും ദുഃഖിതനാക്കി. അപ്പം അതിലൊന്നും ഞാനങ്ങനെ തുടർന്ന് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എനിക്ക് ഭാര്യയും 2 മക്കളും ഉണ്ടായിരുന്നു. അവരുടെ വിദ്യാഭ്യാസം, കുടുംബജീവിതം അതൊക്കെ മനസ്സിലാക്കി കുട്ടികൾ പഠിക്കുന്ന സന്ദർഭമായതുകൊണ്ട് അതൊക്കെ ധാരാളം അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ വിചാരിച്ചു വേണ്ട, ഈ രംഗത്ത് മാറി നിൽക്കണം.
അല്ലെങ്കിൽ കുടുംബജീവിതത്തിന് അതൊരു ഭീഷണിയാകും എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്റെ റൂട്ട് ഒന്ന് മാറി. അന്നെടുത്ത ആ തീരുമാനം ശരിയോ തെറ്റോ? എന്റെ ജീവിതാനുഭവത്തിൽ ശരിയാണ്, ഒരു തർക്കവും വേണ്ട. അപ്പോ ആ എടുത്ത തീരുമാനത്തിൽ താങ്കൾ ഇപ്പൊ ഹാപ്പിയാണ്? തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മാസ്റ്റർ പീസ് ഐറ്റം എന്തൊക്കെയായിരുന്നു സാർ അന്ന് ചെയ്തുകൊണ്ടിരുന്നത്? എന്റെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് മലയാള ചലച്ചിത്രവേദിയിലെ നിത്യഹരനായിരുന്ന ശ്രീ പ്രേമ സിറായിരുന്നു. പിന്നെ ജോസ് പ്രകാശ്, ശങ്കരാടി, പിന്നെ അങ്ങനെ ഒരുപാട് നടന്മാര്, രണ്ട് 45-ലധികം നടന്മാരെ ഞാൻ അന്ന് ആ കാലഘട്ടത്തിൽ ഫിഗർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ഹാസ്യകല മീഡിയയുടെ പ്രേക്ഷകർക്ക് വേണ്ടി പഴയതെന്തെങ്കിലും വലിയ ചോദ്യമാണ്, എങ്കിലും ഞാൻ ശ്രമിച്ചു നോക്കാം. കാരണം ഞാൻ ഈ കലാരംഗത്ത് തന്നെ മാറി നിന്നിട്ട് ഒരുപാട് വർഷങ്ങളായി. അപ്പോൾ സൗണ്ട്, ആക്ഷൻസ്, കാലഘട്ടത്തിന്റെ പരിവർത്തനം ഇതൊക്കെ ഞാൻ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. എങ്കിലും ശ്രീ വിനയനെ പോലെ ഒരാൾ ചോദിക്കുമ്പോൾ പിന്മാറാനും കഴിയില്ല. അപ്പം മലയാളത്തിലെ പ്രശസ്തനായ നിത്യഹരിത നായകൻ ശ്രീ പ്രേംനസീറിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും. നമ്മെ മനസ്സിലായി കാണുമല്ലോ, നാമാണ് ആറേക്കാട്ടമ്പാടി തമ്പാൻ, ഇത് എന്റെ പുത്രി, ഇതാണ് മക്കള് രാജതുല്യനായ തിരുമലക്കുറുപ്പ്. ഭാഗ്യവശാല് രണ്ട് സിനിമയിൽ മുഖം കാണിക്കാനുള്ള സന്ദർഭം കിട്ടി. അത് ഒന്ന് മൈ സ്റ്റുഡന്റ്, അതിൽ ഒരു മുഴുനീള ക്യാരക്ടർ റോള്, പ്രധാനപ്പെട്ട റോളായിരുന്നു. എന്തോ പ്രഗത്ഭരായ പല നടന്മാരുടെ ആദ്യ സിനിമ പുറത്തായിട്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ അനുഭവം തന്നെയാണ്, പുറത്തായിട്ടില്ല, പ്രകാശം കണ്ടില്ല. രണ്ടാമത് കോന്നിക്കാരുടെ പടത്തില് ഒരു മന്ത്രിയുടെ വേഷം, ഡയലോഗ് ഒന്നുമില്ല, നമ്മള് തിയേറ്ററിൽ കണ്ടാൽ കണ്ണടയ്ക്കും പോവും. അങ്ങനെ ഒരു വേഷം ചെയ്യാൻ ഒരു സന്ദർഭം കിട്ടി. പിന്നെ കുറെ ആൽബങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ചില പാട്ട് സീനുകൾ, നാടകത്തിലൊക്കെ പണ്ട് നായിക വേഷം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പാട്ടിന് അഭിനയിക്കാൻ കുറച്ച് കഴിവുണ്ടായതുകൊണ്ട് ചില ആൾക്കാരെ എന്നെ വിളിച്ച് ചില കുറച്ച് പാട്ട് ഭക്തിഗാനങ്ങളുടെ പിന്നെ ഇതെടുത്തിട്ട് ആൽബം ചെയ്തിട്ടുണ്ട്. ഈ കലാരംഗവും പൊതുപ്രവർത്തനവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് താങ്കൾക്ക് തോന്നുന്നത്? വ്യത്യസ്തമായ രണ്ട് മേഖലയുടെ കാര്യമാണ് വിനയിപ്പോൾ ചോദിച്ചത്. അത് താരതമ്യപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ ഒരു കലാകാരൻ രാഷ്ട്രീയക്കാരനാകുമ്പോൾ ഒരുപാട് അനുഭവ സമ്പത്ത് തീർച്ചയായും ഉണ്ടാകും. അതിൽ പ്രധാനമായും എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് അനുഭവ പരിജ്ഞാനം കൂടുതലുണ്ടാകും. ഒരു കലാകാരനെ സംബന്ധിച്ച് ഒരു വ്യക്തിയെ, സമൂഹത്തെ എത്രയും വേഗം തിരിച്ചറിയാനുള്ള ഇച്ഛാശക്തിയുള്ള ആൾക്കാരാണ് കലാകാരന്മാർ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അനുഭവത്തിൽ ഈ പൊതുപ്രവർത്തകർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് ഈ അനുഭവ സമ്പത്ത് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഞാൻ പ്രസിഡന്റായപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരു കലാകാരനായതുകൊണ്ട് ഒരാളെ കാണുമ്പോൾ തന്നെ തിരിച്ചറിയാനും ആളുടെ വിഷയങ്ങൾ പഠിക്കുന്നതിനും ഒരുപാട് സന്ദർഭം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയ മാറ്റമായി ഞാൻ കരുതുകയാണ്. കലാകാരന്മാർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് ആശ്വാസകരമായി അവർക്ക് ഒന്ന് സഹായിക്കാൻ രാഷ്ട്രീയക്കാർ തയ്യാറല്ല. ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ചെറുപ്പം മുതലേ രാഷ്ട്രീയമായിരുന്നു ബന്ധമുള്ള ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കലാകാരൻ കൂടിയായി എനിക്ക് നമ്മുടെ സമൂഹത്തിൽപ്പെട്ട കലാകാരന്മാരെ സഹായിക്കാനും തീർച്ചയായിട്ടും ഈ വേദി കൊണ്ട് പര്യാപ്തമാകും എന്നുള്ള വിശ്വാസവും ഈ രാഷ്ട്രീയ പ്രവേശനത്തിന് പിന്നിൽ ഉണ്ട്. കോന്നി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായ കോന്നിയൂർ പി കെ കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊരറിവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഈ ഒരു മേഖലയിൽ നിന്നും സാറ് ഒരു രാഷ്ട്രീയക്കാരനായി വന്നതുകൊണ്ട് ചെയ്യുന്നതാണോ? അതല്ല, അത് മാത്രമല്ല, പ്രധാനമായും ഞാൻ ജീവിച്ച് വളർന്ന ചുറ്റുപാടുകൾ, വളരെ ഒരു നിർധന കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ് ഞാൻ. കേവലം എനിക്ക് 6 മാസം പ്രായമുള്ളപ്പോൾ അച്ഛൻ മരിച്ച, എൻ്റെ അമ്മയും 2 സഹോദരിമാരും, അവരാണ് എന്നെ പഠിപ്പിച്ചതും വലുതാക്കിയും ഒക്കെ. അപ്പം ജീവിതത്തിൻ്റെ എല്ലാ പ്രാരാബ്ദങ്ങളും നടുവിൽ കൂടി വളർന്നു വന്ന ആളാണ്. പാവപ്പെട്ട ആൾക്കാരുടെ വേദന ആരും എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, സ്വന്തം ജീവിത അനുഭവം തന്നെയാണത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു അധികാര കേന്ദ്രത്തിൽ വരുമ്പോൾ അത്തരം ആൾക്കാരെ സഹായിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം എന്നെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. അതൊരു പരിധിവരെ ഈ കഴിഞ്ഞ 5 വർഷം ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാരഥിയാകുമ്പോൾ അത്തരം ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് അവർക്ക് ഏതൊക്കെ തരങ്ങളിൽ സഹായിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് ശരിക്ക് ഒരു ഗ്രഹപാഠം തന്നെ നടത്തി അവർ സഹായിച്ചിട്ടുണ്ട്. അവരുടെ ആത്മസംതൃപ്തി ഉണ്ടാക്കരുത്. രാഷ്ട്രീയത്തിൽ താങ്കൾക്ക് ഗോഡ് ഫാദർ എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ എനിക്ക് ഇന്നാളെ പോലെ ആവണം, ഇന്നാളെ പോലെ പ്രവർത്തിക്കണം, അങ്ങനെ ഒരാൾ? എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തുടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ്. പാർട്ടിയുടെ വിവിധ തലങ്ങളിലുള്ള സ്ഥാനം വഹിച്ച ആളാണ് ഞാൻ. അന്നും ജീവിതം
മനസ്സിലാക്കാത്ത സന്ദർഭത്തിൽ, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച ധാരാളം സഹാക്കന്മാരെ ഞാൻ കണ്ടുപഠിച്ചിട്ടുണ്ട്. മൂല്യാധിഷ്ഠിതമായ രാഷ്ട്രീയ പ്രവർത്തകർ ഇന്ന് അത്തരം രാഷ്ട്രീയക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടി വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എങ്കിലും അവരെയൊക്കെ മാതൃകയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനുശേഷം 2000 ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മാറി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് അംഗത്വം സ്വീകരിച്ചത്. അങ്ങനെ വരാനുള്ള സാഹചര്യം ആരാധ്യനായ കോന്നിയുടെ പ്രിയങ്കരനായ നേതാവ്, നമ്മുടെ മുൻ മന്ത്രിയും MLA ശ്രീ അടൂർ പ്രകാശാണ്. അദ്ദേഹത്തെ ഒരു ഗോഡ് ഫാദർ എന്ന നിലയിൽ മനസ്സിൽ കരുതിക്കൊണ്ടാണ് എൻ്റെ പ്രവർത്തനം. പ്രത്യേകിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേഷ്യൻ സ്റ്റാഫിൽ അംഗമാകാൻ സന്ദർഭം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പരിപൂർണമായി മാതൃകയാക്കാൻ എന്നെ പോലെ കഴിയില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നും ഞാൻ ശ്രദ്ധയോടുകൂടി നോക്കിക്കണ്ട ആളാണ്. അത് മാതൃകയാക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. രാഷ്ട്രീയക്കാരനെന്ന നിലയിൽ താങ്കൾ വഹിച്ചിട്ടുള്ള സ്ഥാനമാനങ്ങൾ ഏതൊക്കെയാണ്? AIYF കോന്നി നിയോജകമണ്ഡലത്തിൻ്റെ പ്രസിഡന്റായിരുന്നു. അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കോന്നി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. പിന്നെ മണ്ഡലം കമ്മിറ്റിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ വിവിധ, പിന്നെ കർഷക തൊഴിലാളി ഫെഡറേഷൻ്റെ മണ്ഡലം സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ വിവിധ സ്ഥാനമാനങ്ങൾ വഹിക്കാൻ ആ സന്ദർഭത്തിൽ എനിക്ക് കഴിയുകയുണ്ടായി. അതിനുശേഷം 2000 ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് മാറി വരുന്നത്. ആ സന്ദർഭത്തിൽ ഏതാണ്ട് 6 കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് സാറിൻ്റെ സഹായത്താൽ എനിക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആകാനുള്ള ഭാഗ്യം കിട്ടി. 15 പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും നല്ല ജനറൽ സെക്രട്ടറി ഞാനാണെന്ന് പറയേണ്ട ചില സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അതിന് ചില മെറിറ്റ് കിട്ടി. അപ്പോൾ അന്ന് ഇന്നത്തെ പോലെ കൂടുതൽ ജനറൽ സെക്രട്ടറിമാർ ഉണ്ടായിരുന്നില്ല. എങ്കിലും ആ 15 സ്തുത്യർഹമായ രീതിയിൽ പാർട്ടി പറയുന്ന ജോലികൾ അന്തസ്സായി പ്രവർത്തിച്ചതിനുള്ള ആത്മസംതൃപ്തി എനിക്കുണ്ട്. അങ്ങനെ വിവിധ സ്ഥാനങ്ങൾ വഹിക്കാനുള്ള സന്ദർഭവും അദ്ദേഹം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതെവിടെ എത്തി നിൽക്കുന്നു? ഇപ്പം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. ഇനിയും സാറിൻ്റെ കുടുംബത്തെ പറ്റി ഒന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഓക്കെ, താങ്ക് യു. എൻ്റെ ഭാര്യ ശ്രീമതി വത്സല മലയാലപ്പുഴ സ്വദേശിയാണ്. ഞങ്ങളെ വിവാഹം കഴിച്ചിട്ട് ഏതാണ്ട് 36 കഴിയുന്നു. ഇപ്പോൾ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റിൽ ക്ലാർക്കായിട്ട് ജോലി ചെയ്യുന്നു, പാലക്കാടാണ് ജോലി ചെയ്യുന്നത്. പിന്നെ 2 ആ 2 മൂത്താള് അഭിലാഷ് ഗൾഫിലാണ്, ഇപ്പോൾ സ്ഥലത്തുണ്ട്. അദ്ദേഹം വിവാഹം കഴിച്ച് 2 രണ്ട് മക്കളും വീട്ടിൽ എന്നോടൊപ്പം ഉണ്ട്. പിന്നെ മകള് അഭികല ശാസ്താംകോട്ടയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. മരുമകൻ LSDയിൽ, അതായത് പഞ്ചായത്ത് വകുപ്പിലെ ഓവർസീറായിട്ട് വർക്ക് ചെയ്യും. ഇനിയും നീണ്ട വർഷങ്ങൾ സാറിങ്ങനെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ കലാരംഗത്തോട്ടും സാറ് പെട്ടെന്ന് തന്നെ കടന്നു വരട്ടെ, അതിനുള്ള അവസരങ്ങൾ സാറിന് കിട്ടട്ടെ. അതോടൊപ്പം തന്നെ ഒരുപാട് ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ, അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ മുമ്പോട്ട് പോകാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ഹാസ്യകല മീഡിയയുടെ ഭാഗത്തു നിന്നും ഞങ്ങളും പ്രാർത്ഥിക്കുന്നു.